നമസ്കാരം. ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ആവശ്യമാണ്, നല്ല ആരോഗ്യം. ഈ നല്ല ആരോഗ്യം നമുക്ക് കിട്ടുവാൻ ഫെങ് ഷുയിൽ നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ, വളരെ സിമ്പിളായിട്ട് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ. നമുക്ക് നല്ല ആരോഗ്യം കിട്ടണമെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണം, അല്ലേ? മനസ്സമാധാനം ഉണ്ടാവണം, സന്തോഷം ഉണ്ടാവണം. അപ്പോൾ ഈ മനസ്സമാധാനവും സന്തോഷവും നല്ല ആരോഗ്യം കിട്ടുവാൻ നമ്മുടെ വീട്ടിൽ അപ്ലൈ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവമഠ കുബേരാശ്രമ മഠാധിപതിയും തേജസ് ഫെങ്ഷുയി ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സൊക്കെ എനിക്ക് വാട്സപ്പ് ചെയ്യും. ഞാൻ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ വീട് വഴി വരുമ്പോൾ വീട്ടിൽ വന്ന് നോക്കി പ്രശ്ന പരിഹാരം ചെയ്തു തരാം. ഇതിൽ വീടിന് ഇടിച്ചു നിർത്തോ കേടുപാടുകളോ വരുത്താതെയാണ് നമ്മൾ ഫെങ് ഷുയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ എനർജി ലെവൽ കറക്റ്റ് ചെയ്യുന്നത്. അതങ്ങനെ ചെയ്യുമ്പോൾ നമുക്കതിനെ ട്രസ്റ്റ് ചെയ്ത് ചെയ്യണമെങ്കിൽ, എന്ത് കാര്യം നമ്മൾ ട്രസ്റ്റ് ചെയ്താണ് ചെയ്യേണ്ടത്, ട്രസ്റ്റ് ചെയ്ത് ചെയ്യണമെങ്കിൽ വിതിൻ 24 hours തന്നെ ചേഞ്ച് ആകുന്ന നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ എനിക്ക് അയച്ചു തരും. പിന്നെ ദുബായിൽ മിക്കവാറും ഈ മാസം അവസാനം ഞാൻ ദുബായിൽ പോകുന്നുണ്ട്. ദുബായ് ആ ഭാഗത്തോട്ടുള്ള UAEയിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ചോളൂ. ഇതിൻ്റെ വാട്സാപ്പ് ഇട്ടോളൂ. 9746333356 എന്ന നമ്പർ വാട്സാപ്പ് നമ്പറാണ്. അതിനകത്ത് നിങ്ങൾ വാട്സപ്പ് ചെയ്യൂ, ഞാൻ വാട്സപ്പ് വഴി നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ആ നമ്പറിൽ ബോട്ടിൽ വിളിച്ചോളൂ. ഓക്കെ, നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. നിങ്ങളുടെ നാളെയും മറ്റന്നാളും 2024 ജനുവരി മാസം 15th, 1199 മകരമാസം 1st തിങ്കളാഴ്ചയാണ് നാളെ. നാളെ മകര പൊങ്കൽ ദിവസമാണ്, മകരവിളക്കിൻ്റെ ദിവസമാണ്. അപ്പോൾ എല്ലാവരും ഭക്തി നിർഭരമായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോയാൽ വളരെ ഇതായിരിക്കും, കാരണം നാളെ അവധിയാണ് പൊതുവായിട്ട്. ഓക്കെ, നമുക്ക് നാളത്തെ സൂര്യോദയം രാവിലെ 6:44 സൂര്യോദയം, വൈകുന്നേരം 6:17 സൂര്യാസ്തമയം വരുന്നത്. രാഹുലം വരുന്നത് 8:10, 9:36 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:07, 12:28 മധ്യയാണ്. മുഹൂർത്തം വരുന്നത് 12:32, 12:53 മധ്യയാണ്. അതേപോലെ തന്നെ യമയുടെ സമയം വരുന്നത് 11:02, 12:28 മധ്യയാണ്. ഗുണയൻ ഉദയം വരുന്നത് 1:54, 3:20 മധ്യയാണ്. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നമുക്ക് നോക്കാം. ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രമാകുമ്പോൾ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് തിങ്കളാഴ്ചത്തെ ദിവസം. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് അതിനകത്ത് വിവാഹം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നമുക്ക് എല്ലാം നല്ലതാണ്. യാത്രയ്ക്ക് നല്ലതാണ്. അതേപോലെ തന്നെ ഈ കർമ്മങ്ങൾ ചെയ്യുവാനും മന്ത്രോച്ചാരണത്തിനൊക്കെ ഏറ്റവും നല്ലൊരു ദിവസമാണ്. പുതിയ വീട്ടിലോട്ട് പ്രവേശിക്കുവാനും അല്ലെങ്കിൽ പുതിയ വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുവാനും കട്ടളവയ്പ്പിനൊക്കെ നല്ലൊരു ദിവസം കൂടിയാണ് അന്നത്തെ ദിവസം. അതിന് സമയം നമ്മൾ നോക്കിയിട്ടാണ് അത് ചെയ്യാൻ. നല്ലൊരു ദിവസം കൂടിയാണ് നമുക്ക് തിങ്കളാഴ്ച. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് തിങ്കളാഴ്ച. അപ്പോൾ നമുക്കന്ന് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. പിണ്ടനുള്ള ദോഷം, വസുഭുജ ദോഷം, കരിനാൾ ദോഷം, ബലിനക്ഷ ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ വസുപഞ്ചക ദോഷമുണ്ട്. അപ്പം വസുപഞ്ചക ദോഷമൊക്കെ നമ്മൾ വളരെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ പിതൃദോഷങ്ങളെല്ലാം നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ നമുക്കൊത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്തോളൂ. നമുക്ക് അടുത്ത ദിവസം കൂടെ നോക്കാം. മറ്റന്നാളത്തെ ദിവസം 2024 ജനുവരി മാസം 16th, 1199 മകരമാസം 2nd ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:44 സൂര്യോദയം, വൈകുന്നേരം 6:18 സൂര്യാസ്തമയമാണ്. രാഹുലം 3:20, 4:46 മധ്യയാണ്. അഭിജിത് മുഹൂർത്തം 12:07, 12:29 മധ്യയാണ്. മുഹൂർത്തം വരുന്നത് 12:33, 12:54 മധ്യയാണ്. അതേപോലെ യമഗട്ട സമയം വരുന്നത് 9:36, 11:02 മധ്യയാണ്. ഗുളികൻ ഉദയം വരുന്നത് 12:28, 1:54 മധ്യയാണ്. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. ഉത്രട്ടാതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്ത, ചൊവ്വാഴ്ച എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസം കൂടിയാണ്. എന്നാലും വാസ്തുകർമ്മങ്ങളൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ്. വിവാഹത്തിനും വലിയ പ്രശ്നമില്ല. പെണ്ണ് കാണാൻ ചടങ്ങൊക്കെ നടത്തുവാൻ പറ്റിയിട്ടുള്ള ദിവസം കൂടിയാണ്. പിന്നെ ഈ പാർട്ണർഷിപ്പ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. യാത്രയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് യാത്രയൊക്കെ പുറപ്പെടുമ്പോഴൊക്കെ ഒന്ന് സമയമൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇറങ്ങുന്നതായിരിക്കും കുറച്ചും നല്ല. ഈ യാത്ര പോകുന്ന പറയുമ്പോൾ ലോങ് ട്രിപ്പുകൾ പോകുന്നതൊക്കെയാണ് ഞാൻ അതിനെക്കുറിച്ച് ഉദ്ദേശിച്ചത്. യാത്രയ്ക്ക് അനുകൂലമല്ലാത്തൊരു ദിവസം വ്യക്തമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. മാത്രമല്ല വാഹനങ്ങൾ വാങ്ങുവാനും അതേപോലെ തന്നെ വാഹനങ്ങൾ കൊടുക്കുവാനും വസ്തുക്കളൊക്കെ വാങ്ങുവാനൊന്നും പറ്റിയിട്ടുള്ളൊരു ദിവസമല്ല ഈ വരുന്ന ചൊവ്വാഴ്ച ദിവസം. അപ്പോൾ ആ ദിവസം നിങ്ങളൊന്ന് വ്യക്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വ്യക്തമായിട്ട് പരിശോധിച്ച് നിങ്ങൾ ചെയ്യാം. മാത്രമല്ല ചൊവ്വാഴ്ചത്തെന്ന് പറഞ്ഞാൽ ജാതകത്തിൽ ചൊവ്വാദോഷമുള്ളവരൊക്കെ
ആ കുടുംബകലഹങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്, കുടുംബകലഹങ്ങളും കാര്യങ്ങളൊക്കെ ഈ ലവ് മാരേജും കാര്യങ്ങളൊക്കെ നടത്തുന്നവർക്ക് ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹമൊക്കെ ഉണ്ടാകും. അതേപോലെ തന്നെ ഈ ചൊവ്വാദോഷമുള്ളവർ തമ്മിൽ ജാതകം വിവാഹം കഴിഞ്ഞപ്പോലും അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ശത്രുതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവരൊക്കെ ആ ഒരു ആ കലഹങ്ങളിൽ നിന്നും ആ ശത്രുത നിൽക്കുന്ന ഒഴിവാൻ വേണ്ടി നിങ്ങൾ വള്ളി സുബ്രഹ്മണ്യ സമേതയായിട്ടുള്ള ക്ഷേത്രം, അതായത് മുരുകനും ഭാര്യ വള്ളിയും ഇരിക്കുന്ന ക്ഷേത്രങ്ങൾ, മഹാക്ഷേത്രങ്ങൾ അങ്ങനെയുണ്ട്, അങ്ങനെയുള്ള ക്ഷേത്ര ദർശനം നടത്തി യഥാവിധി വഴിപാടുകൾ നടത്തുന്നത് നന്നായിരിക്കും. നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പിണ്ഡത്തോട് ദോഷം, വസുപഞ്ചദോഷം, കരിനാൾ ദോഷം, പെരുദോഷദോഷം, അകനാൾ ദോഷം ഇല്ല, വസുപഞ്ചദോഷമുണ്ട്. അപ്പം നാളെയും മറ്റന്നാളും ആരെങ്കിലും മരണപ്പെടുകയും വസുപഞ്ചദോഷമാണുള്ളത്, അതൊന്ന് വളരെ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം. എന്നിട്ട് അപ്പോൾ ജ്യോതിഷത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ. ഒത്തിരി ആൾക്കാർ അതിനകത്ത് എനിക്ക് കമൻ്റ് ഇടുന്നുണ്ട്, ഓരോ കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അല്ല, നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് അല്ലാതെ ഇപ്പോൾ നിത്യ ജ്യോതിഷം ഞാൻ അല്ലാതെയും കൊടുക്കുന്നുണ്ട്, അതും കണ്ടിട്ട് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. നല്ല ആരോഗ്യം, മനസ്സമാധാനം, സന്തോഷം. ആരോഗ്യം ഉണ്ടെങ്കിൽ മനസ്സമാധാനവും സന്തോഷവും കിട്ടും. മനസ്സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിൽ സാമ്പത്തികം വരും. സാമ്പത്തികം വരുന്നത് എങ്ങനെയാണ്? ആക്റ്റീവായിട്ട് വർക്ക് ചെയ്താലേ സാമ്പത്തികം വരുള്ളൂ. അല്ലാതെ ഒരു ഏലസിനോ ഒരു മന്ത്രത്തിനോ ഒരു പൂജയ്ക്കോ ഒരു കുബേരനോ നമുക്ക് സാമ്പത്തികം തരുവാനുള്ള ഇതില്ല. സാമ്പത്തികം കിട്ടുവാൻ വേണ്ടി ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു മൈൻഡ് ക്രിയേറ്റ് ചെയ്ത് തരികയാണ് ഈ എല്ലാ സിസ്റ്റത്തിൻ്റെയും പ്രത്യേകത. അപ്പോൾ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ നല്ല ആരോഗ്യം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ട രണ്ട് ടിപ്സാണ് നമ്മളിപ്പം പറയുന്നത്. ഒന്ന്, മുളച്ചെടി നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, മുള എക്കാലവും പച്ചപ്പ് ഒരേപോലെ നിലനിൽക്കും. എത്ര വേനലുണ്ടെങ്കിലും പച്ചപ്പ് നിലനിൽക്കും, എത്ര മഴയത്തും പച്ചപ്പ് നിലനിൽക്കും, അത്രയും ശക്തമായിട്ട് ദൃഢമായിട്ടും ആ മുള അവിടെ ഉണ്ടാവും. നമ്മുടെ ലിവിങ് റൂമിൻ്റെ കിഴക്ക് ഭിത്തിയിൽ ഈ മുളകളുടെ ഒരു പിക്ചർ ഒട്ടിച്ച് വയ്ക്കുക. വളരെ സിമ്പിളല്ലേ? ലിവിങ് റൂമിൻ്റെ കിഴക്ക് ഭിത്തിയിൽ നമുക്ക് മുള, കൂട്ടത്തോട് നിൽക്കുന്ന മുളകളുടെ പിക്ചറൊക്കെ നമുക്ക് നോർമലി വാങ്ങാൻ കിട്ടും. ആ ഒരു പിക്ചർ വാങ്ങിച്ച് ഒട്ടിച്ച് വയ്ക്കാം. രണ്ട്, ഇണ രണ്ട് മാനുകൾ, കലമാൻ്റെയൊക്കെ ഫോട്ടോ ഇട്ട് രണ്ട് മാനുകൾ നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്ടെങ്കിൽ അത് ഒട്ടിച്ച് വയ്ക്കാം. ഇത് രണ്ടും നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എങ്ങനെയാണെന്ന് ചോദിക്കും, രണ്ട് പിക്ചർ ഒട്ടിച്ച് എങ്ങനെയാണ് ആരോഗ്യം കിട്ടുന്നത്? ആരോഗ്യത്തിൻ്റെ തട്ടാണ് കിഴക്ക് ഭാഗം. കിഴക്കിൻ്റെ എനർജി ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ മുളച്ചെടിയാണ് ഏറ്റവും പവർഫുൾ. അതേപോലെ തന്നെ രണ്ട് മാനുകൾ നിൽക്കുന്ന, രണ്ട് കൊക്കുകൾ നിൽക്കുന്നതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒട്ടിക്കാം. ഇണ ഇത് നിൽക്കുന്ന ഇണ മൃഗങ്ങൾ നിൽക്കുന്നത്, രണ്ട് മാനുകളോ രണ്ട് കൊക്കുകളോ, അവർ ജോഡികളാണ് വേണ്ടത്. അപ്പോൾ അതാണ് നമ്മളവിടെ ഒട്ടിച്ച് വയ്ക്കേണ്ടത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കൂ, കിഴക്കിൻ്റെ എനർജി ബൂസ്റ്റാവും. കാരണം ഇനി അടുത്ത ഡ്രാഗൻ ഇയറാണ് വരുന്നത്, അപ്പോൾ കിഴക്കിൻ്റെ എനർജി ബൂസ്റ്റാവും, ബൂസ്റ്റാവും വളരെ നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് കാര്യം ചെയ്യേണ്ടത് ലക്കി ബാമ്പു. എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും ലക്കി ബാമ്പു. പല പല വീടുകളിലും ലക്കി ബാമ്പു എന്താ പറയുക, വച്ച് വെച്ച് സാമ്പത്തികം വരുമെന്നാണ് പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും വാങ്ങിച്ച് വയ്ക്കുന്നുണ്ട്. സാമ്പത്തികമല്ല, നല്ല ആരോഗ്യം കിട്ടും, മനസ്സമാധാനം കിട്ടും. ആരോഗ്യം മനസ്സമാധാനം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യങ്ങളൊക്കെ ഇറങ്ങിയാലും വിജയിക്കാൻ പറ്റും. അപ്പോൾ ലക്കി ബാമ്പു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ അതിൻ്റെ ഒറ്റ സംഖ്യകളുടെ എണ്ണം വാങ്ങിക്കുക, 21 അല്ലെങ്കിൽ അങ്ങനെ ഒറ്റ സംഖ്യ കിട്ടുന്ന ലക്കി ബാമ്പു വാങ്ങിയതിന് ശേഷം നിങ്ങളുടെ കിഴക്ക് ഭാഗത്തോ തെക്ക് കിഴക്ക് ഭാഗത്തോ വയ്ക്കുക. ലിവിങ് റൂമിൻ്റെയാണ്, ബെഡ്റൂമിൻ്റെ അല്ല. ശ്രദ്ധിക്കണം, ലിവിങ് റൂമിൻ്റെയാണ്, ബെഡ്റൂമിൻ്റെ അല്ല. ലക്കി ബാമ്പു വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ലക്കി ബാമ്പിൻ്റെ വെള്ളം മാറ്റണം, അല്ലെങ്കിൽ ആ തണ്ടുകൾ കേടാവും. നമ്മൾ വെള്ളം മാറ്റിക്കൊണ്ടിരുന്നാൽ തണ്ടുകൾ കേടാവുകയാണെങ്കിൽ നമ്മൾ ടെൻഷനൊന്നും അടിക്കേണ്ട, നമുക്കുണ്ടാവുന്ന എന്തോ ഒരു സംഭവം അത് ഏറ്റെടുത്തു എന്ന് മാത്രം കരുതുക. അപ്പോൾ ലക്കി ബാമ്പ് കിട്ടുമെങ്കിൽ വാങ്ങുക. എല്ലാ വീടുകളിലും ലക്കി ബാമ്പ് അത് കാണുമ്പോൾ നല്ലൊരു ഐശ്വര്യമാണ് അല്ലേ. ആ നല്ല തഴുത്ത് നിൽക്കുന്ന ലക്കി ബാമ്പൊക്കെ കാണുമ്പോൾ എന്തൊരു ഒരു മനസ്സിന് തന്നെ ഒരു കുളിർമയുണ്ടാവും. അതും വെള്ളം ഈ പ്ലാന്റ് ചെടിച്ചട്ടിയിലൊന്നും നട്ട് വയ്ക്കേണ്ട കാര്യമില്ല. അങ്ങനെ ചെടിച്ചട്ടിയിൽ നിൽക്കുന്നതാണെങ്കിൽ നിങ്ങൾക്കടുത്ത് വയ്ക്കാം. പക്ഷേ ഈ ജലത്തിൽ ലക്കി ബാമ്പു വെള്ളത്തിൽ നിന്ന് പൊടിച്ചു വരുന്ന അതിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതിടുമ്പോൾ കൃത്യമായിട്ട് വെള്ളം നമ്മൾ മാറ്റിക്കൊടുത്തോണം. വെള്ളം മാറ്റി കറക്റ്റ് പോകുമ്പോൾ ആ തണ്ടുകൾ വാടാതെ കെയർ ചെയ്ത് കൊണ്ടുപോയാൽ നല്ല ആരോഗ്യം നമുക്കുണ്ടാവും. മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് തന്നെ ചെയ്തോളൂ. നിങ്ങളുടെ ലിവിങ് റൂമിൻ്റെ കിഴക്ക് ഭിത്തിയിൽ മുളയുടെ പിക്ചർ കിട്ടുമെങ്കിൽ ഒട്ടിച്ച് വയ്ക്കുക, ലക്കി ബാമ്പ് കിട്ടുമെങ്കിൽ വാങ്ങിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ ഒരു ജോഡി മാനുകളുടെ ചിത്രം കിട്ടുമെങ്കിൽ വാങ്ങിച്ചൊട്ടിക്കൂ. ഗ്രാജുവലി നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്കറിയാം, അറിയാൻ പറ്റും. ഓക്കെ, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളൂ.
നിങ്ങൾക്ക് എന്നെ നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ സൂര്യദേവമ്മയുടെ കുബേരാശ്രമത്തിൽ വെള്ളി ശനി ഞായർ ദിവസങ്ങൾ നമുക്ക് ഞാനുണ്ടാവും. ഡയറക്റ്റ് കൺസൾട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വാസ്തുപ്രകാരമോ അല്ലെങ്കിൽ ജ്യോതിഷ പ്രകാരമോ എന്തെങ്കിലും നോക്കണമെങ്കിൽ ഡയറക്റ്റ് വന്നോളൂ. പിന്നെ ശനിയാഴ്ച എല്ലാ ശനിയാഴ്ചയും കുബേരപൂജയുണ്ട്, വന്നോളൂ. അപ്പോൾ അല്ലാതെങ്കിൽ നിങ്ങളുടെ വീട് വന്ന് നോക്കണമെങ്കിൽ ഈ നിങ്ങളുടെ എല്ലാവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തൊക്കെ വാട്സാപ്പ് ചെയ്യൂ. അടുത്ത എപ്പിസോഡുമായിട്ട് മറ്റന്നാൾ കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.